ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മദർ കൾച്ചർ എപ്പോഴും അതിപ്പോൾ മൊയിന മൈക്രോറേ ആയാലും ഡാഫ്നി ആയാലും ഫ്രഷ് വാട്ടർ റോട്ടിഫർ ആയാലും നമ്മൾ ആറോ വാട്ടറിൽ ക്ലോറിൽ ഫീഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മദർ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഫാമിന് വേണ്ടി ഫീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൺ ടൺ ടാങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഫീഡ്സ് കൊടുക്കും. സുഹൃത്തുക്കളെ നമസ്കാരം, ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ സിയാൻ അക്വഞ്ചറിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ശ്രീരാഗ് ഭായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ തായ്ലൻഡിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കി പഠിച്ച് സ്വന്തമായ രീതിയിൽ സ്വന്തമായ ശൈലിയിൽ നമുക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ എങ്ങനെ മീൻ വളർത്താം, നമ്മുടെ അലങ്കാര മത്സ്യങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് കാണിക്കുന്നതിലൊരു ഉത്തമ മാതൃകയായിരുന്നു ആണ് ശ്രീരാഗ് ഭായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെ റോട്ടിഫറിനെ എങ്ങനെ കൾച്ചർ ചെയ്തെടുക്കാമെന്നാണ്. റോട്ടിഫർ ഒരു നല്ല ഒരു ലൈഫ് ഫീഡാണ്, ഈ അലങ്കാര മത്സ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ലൈഫ് ഫീഡാണ്. അപ്പോൾ അത് നമ്മൾ അധികം സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ സിയാൻ അക്വഞ്ചറിൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക, ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മുടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ശരിക്കും എന്താണ് ഈ റോട്ടിഫർ, ഇത് ബ്രീഡേഴ്സിന് എങ്ങനെ ഒരു ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും റോട്ടിഫർ ആക്ച്വലി നോക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് അക്വാകൾച്ചർ ഇൻഡസ്ട്രിയിൽ എഗ് ലേയിങ് സ്പീഷീസായ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഫീഡായി കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫീഡാണ് റോട്ടിഫേഴ്സ്. അത് കമേഴ്ഷ്യലായിട്ട് ഫിഷ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഹാച്ചറികളിലും ഫാമുകളിലെല്ലാം യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളൊരു ഓർണമെൻ്റൽ ഫിഷ് മേഖലയിൽ അധികം വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ഇതുകൂടിയാണ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ അത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ പുറത്തുള്ള ഫാമുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കമേഴ്ഷ്യലി ചെയ്യുന്ന സമയത്തും അവർ ഇനീഷ്യൽ ഫീഡായിട്ട് കൊടുക്കുന്നത് റോട്ടിഫർ തന്നെയാണ്. റോട്ടിഫർ ആണല്ലേ? അതെ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്, 200 മൈക്രോൺ വരെയാണ് റോട്ടിഫറിൻ്റെ സൈസ് വരുന്നത്. സോ ടെട്ര, അതുപോലെ ഗൗറ, ബെറ്റാസ്, ഇതുപോലെ എഗ് ലേയിങ് സ്പീഷീസ് ആയിട്ടുള്ള ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ മൗത്ത് സൈസുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫീഡാണ് ഈ റോട്ടിഫർ എന്ന് പറയുന്നത്. റോട്ടിഫർ അല്ലേ. ഇതിൽ നമുക്കൊരു സംശയം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ആർട്ടിമിയ കൊടുക്കുന്നു. തീർച്ചയായിട്ടും ആർട്ടിമിയ ഇപ്പം നമ്മളെ നാട്ടിൽ നോക്കുമ്പോൾ ഒരു ബ്രീഡേഴ്സിനെ സംബന്ധിച്ച് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഓക്കെ, അതിനേക്കാൾ കോസ്റ്റ് കുറവാണോ ശരിക്കും റോട്ടിഫർ? എന്താണ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി കൾച്ചർ വാങ്ങുന്നുണ്ട്, ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് റോട്ടിഫറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കോസ്റ്റിൽ ഉപരി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സർവൈവൽ റേറ്റും സക്സസ് റേഷ്യോ ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പോൾ കൂടുതലാണ് ഇപ്പോൾ ഗപ്പി പോലെ പ്രസവിക്കുന്ന ലൈവ് ബെയറേഴ്സ് ആയിട്ടുള്ള ഫിഷസിന് ഡയറക്ട്ലി ആർ ടീമിയ അല്ലെങ്കിൽ മൊയിന എടുക്കാൻ സാധിക്കും. ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ സൈസ് കൂടുതലാണ്. പക്ഷേ ടെട്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൗരാമി ആയിക്കോട്ടെ, അത്രയും ചെറിയ ഫ്രൈസിന് അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഇൻഫസോറിയ പാരമീസിയ ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ റോട്ടിഫറാണ്. കാരണം എപ്പോഴും ഇൻഫസോറിയ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ക്ലസ്റ്റർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഇൻഫസോറിയ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു കണ്ടാമിനേഷനുള്ള ചാൻസ് കൂടുതലാണ്. ഡികെയും മാറ്റർ വെച്ചിട്ടാണ് ഇൻഫസോറിയ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബയോസെക്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ബയോസെക്യൂർ ആണ് എന്ന് പറയാൻ ഒരു സാധിക്കില്ല ഇൻഫസോറിയ. ഞാൻ മറിച്ച് റോട്ടിഫർ ഒരു ട്രൂ കണ്ടീഷനിൽ നല്ലൊരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബയോസെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ ഇനീഷ്യൽ ഫീഡ് ഒരു 8 to 10 days കൊടുത്തതിന് ശേഷം പതിയെ നമുക്ക് ബാക്കിയുള്ള ഫീഡിലേക്ക് മാറാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിവിടെ 2 types ഓഫ് റോട്ടിഫർ കൾച്ചർ ചെയ്യുന്നുണ്ട്. ഫ്രഷ് വാട്ടറും ചെയ്യുന്നുണ്ട്, മറൈനും ചെയ്യുന്നുണ്ട്. മറൈൻ നമ്മളിവിടെ ബ്രാക്കിഷ് വാട്ടർ കണ്ടീഷനിലാണ് ചെയ്യുന്നത്, 5 PPT സാലിനിറ്റിയിലാണ് ചെയ്യുന്നത്. അത് ബ്രാക്കിയോണസ് റൗണ്ടി ഫോമസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ് നമ്മൾ മറൈനിൽ റോട്ടിഫർ ആയിട്ട് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ കോപ്പിപോഡ് നമ്മൾ കൾച്ചർ ചെയ്യുന്നുണ്ട്. അത് കോപ്പിപോഡ് റോട്ടിഫർ മിക്സിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കോപ്പിപോഡ് ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം ശരിക്കും? അത് അതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? തീർച്ചയായിട്ടും റോട്ടിഫർ എന്ന് പറയുമ്പോൾ റോട്ടിഫർ എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ പെടുന്നതാണ്. വേറെ കോപ്പിപോഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽ പെടുന്നൊരു ജീവിയാണ് കോപ്പിപോഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിപോഡ് കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്, ഒരു 800 മൈക്രോൺ വരെയാണ് കോപ്പിപോഡിൻ്റെ സൈസ് വരുന്നത്. വേറെ റോട്ടിഫർ ഒരു 200 മൈക്രോൺ വരെയൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത്. കോപ്പിപോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫീഡാണ് സത്യം പറഞ്ഞാൽ കോപ്പിപോഡ്. വളരെ പോപ്പുലർ അല്ല, അധികം ആരും യൂസ് ചെയ്യുന്നില്ല. അതായത് നമുക്ക് ഒരു ബ്രൂഡ് സ്റ്റോക്കിൻ്റെ കണ്ടീഷനിങ്ങിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫീഡാണ്
കോപ്പിപ്പോഡ്. ഇത് രണ്ടും ഒരേ രീതിയിലാണോ കൾച്ചർ ചെയ്യുന്നത്, ഒരേ രീതിയിലാണോ ഫുഡ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു കോ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഒരേ ടാങ്കിൽ തന്നെയാണ് ഇത് രണ്ടും ചെയ്യുന്നത്. നമ്മൾ ഡിഫറെന്റ് സൈസിലെ നെറ്റ് വെച്ച് അതിനെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ റോട്ടിഫർ മാത്രം കൊടുക്കുക, അഡൽറ്റിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് റോട്ടിഫറും കോപ്പിപ്പോഡും കൂടെ ഒരുമിച്ച് ഫീഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അവർ അത് കഴിച്ചോളൂ. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിനെക്കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി ഇതിന് പറയാനുണ്ട്. അതായത് ഈ ഒരു ടെക്നോളജി ആക്ച്വലി നമുക്ക് പറഞ്ഞു തന്നത് ആർ ജി എസ് സിയിലെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വ കൾച്ചറിലെ ഡോക്ടർ ജോണി എന്ന് പറഞ്ഞ സാറാണ്. സോ ഈ ഒരു പ്രോട്ടോകോളിൻ്റെ പേര് ഹാറ്റ് എന്നാണ്, അതായത് ഹെട്രോട്രോപ്പിക് ഓട്ടോ റീസൈക്ലിംഗ് അക്വ കൾച്ചർ ടെക്നോളജി. അവർ ഫിൻഫിഷ് ഹാച്ചറി ഉണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത്. സോ അവർ ഈ മറൈൻ ഫിഷസിനും അതുപോലെ തന്നെ ഈ പ്രോൺസ് കൾച്ചർ, വനാമി പോലത്തെ പ്രോൺസ് കൾച്ചറിനെല്ലാം അവർ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ്, ഒരു ടെക്നോളജിയാണ് ഈ ഹാറ്റ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബയോസെക്യൂർ ആയിട്ടുള്ള രീതിയിൽ, അതായത് ക്ലോറിനേറ്റ് ചെയ്ത് ഡീക്ലോറിനേറ്റ് ചെയ്ത ഒരു വെള്ളത്തിൽ, നമ്മളത് നഴ്സറി പോണിലാണെങ്കിലും ഗ്രോ ഔട്ട് പോണിലാണെങ്കിലും ഈ ഒരു ഹാറ്റ് ഇനോക്കുലം യൂസ് ചെയ്തുകൊണ്ട് ലൈഫ് ഫീഡ്സ് കണ്ടമാനം ജനറേറ്റ് ചെയ്ത് അതിൽ വാട്ടർ നിൽ വാട്ടർ എക്സ്ചേഞ്ചിൽ ഈ ഒരു കൾച്ചർ പീരീഡ് കംപ്ലീറ്റ് ഫിഷ് അല്ലെങ്കിൽ പ്രോൺ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഹാറ്റ് എന്ന് പറഞ്ഞത്. അത് പ്രോബയോട്ടിക്സിൻ്റെ ടെക്നോളജിയൊക്കെ കൂടും. സോ നമ്മൾ അതിൽ നിന്നും ഈ ഒരു ഹാറ്റ് ഇനോക്കുലം മാത്രം എടുത്ത് നമ്മൾ സെപ്പറേറ്റ് കൾച്ചർ ചെയ്ത് ഓർണമെന്റൽ ഫിഷിന് കൊടുക്കുന്നു മാത്രം. സോ ഈ ഒരു മറൈൻ സ്പീഷീസ് ആയിട്ടുള്ള റോട്ടിഫറും കോപ്പിപ്പോഡും ആയതുകൊണ്ട് തന്നെ നമ്മൾ 5 PPT സാലിനിറ്റിയിൽ, ബ്രാക്കിഷ് വാട്ടർ കണ്ടീഷനിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്രാക്കിഷ് 5 PPT എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ലിറ്റർ വെള്ളത്തിന് 5 കിലോ ഉപ്പ് അല്ലേ, അതാണ് 5 PPT നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പാത്തോജൻസ്, ഫ്രഷ് വാട്ടർ പാത്തോജൻസ് വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 99% ഇല്ല. ബിക്കോസ് നമ്മൾ ഫിഷ് ചെറുതായിട്ട് കാണുന്നതാണ് റോട്ടിഫർ. അതെ, ആർ ടി എം 400 microns 350 microns ഒക്കെയാണ് ഫ്രഷ്ലി ഹാച്ച് നോപ്പിളിന്റെ സൈസ്. ഇത് 200 micron വരെയാണ് റോട്ടിഫറിന്റെ സൈസ് വരുന്നത്. കോപ്പിപ്പോഡ് ആവുന്ന സമയത്ത് 800 microns വരെ വരുന്നുണ്ട്. ഇത് സാധാരണ എല്ലാവരും ഇത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ഇത് കൾച്ചർ ചെയ്യുന്നത്? അത് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടർ ചെയ്യുന്നത് റോട്ടിഫർ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഫ്രഷ് വാട്ടർ റോട്ടിഫർ കൾച്ചർ ചെയ്യുന്നുണ്ട്. ഫ്രഷ് വാട്ടറിൽ അങ്ങനെ ചെയ്യുന്നത്? അതെ അതെ അതെ. നേരെ മറിച്ച് നമ്മൾ ഈ ബ്രാക്കിഷ് വാട്ടർ കണ്ടീഷനിൽ ചെയ്യുന്നത് കോപ്പിപ്പോഡ് റോട്ടിഫർ ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അവർ ഇനോക്കുലം തരുന്നത് അങ്ങനെ ഒരുമിച്ചിട്ടാണ് തരുന്നത്. അതെ അതെ അതെ, രണ്ടും കൂടെ സെയിം മിക്സ് ആയിട്ടുള്ള ഇനോക്കുലമാണ് തരുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിൽട്ടർ ഫീഡേഴ്സ് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ റോട്ടിഫറും കോപ്പിപ്പോഡും എല്ലാം നമ്മളെ സഹായിക്കും. അതായത് ഡീകേയിങ് മാറ്റേഴ്സ്, ബാക്ടീരിയ അതെല്ലാം ഭക്ഷിക്കുന്നതുകൊണ്ട് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇവർ നമ്മളെ സഹായിക്കും. അതെ. നമുക്ക് ഇതിൻ്റെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. റോട്ടിഫറിനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പരിപാടി? പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ തിളപ്പിച്ച് ആറിയ വെള്ളം, ഇളം ചൂട് വേണം വെള്ളത്തിന്. ഇളം ചൂട് വേണം. അതെ. പിന്നെ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, പഞ്ചസാര. പഞ്ചസാര? അതെ. ഫെർമെന്റേഷൻ മെത്തേഡ്, ഈസ്റ്റ് ഫെർമെന്റ് ചെയ്തിട്ടാണ് നമ്മളിത്. ഹാറ്റിന്റെ പ്രോട്ടോകോൾ പ്രകാരം ആക്ച്വലി നമ്മള് ഗോതമ്പ് തവിടും ഈസ്റ്റും കൂടെ 24 മണിക്കൂർ ഫെർമെന്റ് ചെയ്തിട്ടാണ് ഫീഡ് ചെയ്യേണ്ടത്. അതെ അതെ. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്നാ പറയുന്നേ? അങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ ഞാൻ ഇവിടെ ഈസ്റ്റ് മാത്രം ഫെർമെന്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. ആദ്യം നല്ല രീതിയിൽ തിളപ്പിച്ച് ആറിയ വെള്ളം. വെള്ളത്തിന്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിരലിടുന്ന സമയത്ത് കൊള്ളാൻ പാടില്ല. പക്ഷെ എന്നാലും ഒരു ചെറിയ ഇളം ചൂട് വെള്ളത്തിന് വേണം. അത് നമ്മൾ ഏതെങ്കിലും ഒരു മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം. അതിനുശേഷം നമ്മുടെ എത്ര കൾച്ചേഴ്സ് ഉണ്ടായതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ 1000 ലിറ്ററിൻ്റെ ഒരു 3 ടാങ്കിൽ ഹാറ്റ് മാത്രം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഫ്രഷ് വാട്ടർ റോട്ടിഫർ ഉണ്ട്, അതൊരു 7-8 ബേസിൻസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഫ്രഷ് വാട്ടർ ഉണ്ട്, സെയിം ഫീഡ് തന്നെയാണ്. പിന്നെ നമ്മൾ മൊയ്ന മൈക്രോറ ചെയ്യുന്നുണ്ട്, ഡാഫ്നിയ ചെയ്യുന്നുണ്ട്. അതെല്ലാം 1000 ലിറ്ററിൻ്റെ ടാങ്കിൽ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഇപ്പോൾ നമ്മൾ കലക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഒരു 3 സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 സ്പൂൺ പഞ്ചസാര മതി. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യണം. നമ്മളൊരു
വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. കലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പാർട്ടിക്കിൾസ് നല്ല രീതിയിൽ മിക്സാവാൻ സാധിക്കും. ഞ്ചുവട്ടം ചെയ്യണം അല്ലേ, നല്ല രീതിയിൽ മിക്സാവുന്ന പോലെ. പഞ്ചസാര അലിഞ്ഞു തരാം, അതുപോലെ ഈസ്റ്റും നല്ല രീതിയിൽ മിക്സാവുന്ന പോലെ നമ്മൾ ചേർക്കും. അതിനുശേഷം നമ്മളൊരു 4-5 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി എടുത്തു വെക്കണം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു കൾച്ചർ ടാങ്കാണ്. അതായത് 1000 ലിറ്റർ ഏകദേശം വാട്ടർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ്. ഇതിൽ 5 PPT സാലിനിറ്റിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് 6 ലിറ്ററിന് 5 കിലോ കല്ലുപ്പ് ആ രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷമാണ് ഇനോക്കുലം നമ്മൾ ചെയ്തത്. ഫീഡ് കൊടുക്കുന്നത് നമ്മൾ ഫെർമെന്റഡ് ഈസ്റ്റാണ് ഫീഡായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഇതൊന്ന് ഇതിപ്പോ കയ്യിലുള്ളത് 20 മൈക്രോൺസിന്റെ ഒരു നെറ്റാണ്. അതായത് നമുക്ക് റോട്ടിഫറും കോപ്പിപോഡ്സും ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് നമുക്കൊന്ന് ഹാർവെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ റെഡ് കളറിൽ കാണുന്നതാണ്, റെഡ് കളറിൽ കാണുന്നത് അല്ലേ. അതെ അതെ അതെ. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് രണ്ടും അല്ലേ. കൊള്ളാട്ടെ. ശരിക്കും നമ്മളെ ഇതൊരു ഇത് ചോദിക്കാതെ, നമ്മള് മൊയ്ന പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കൾച്ചർ ചെയ്യുമ്പോഴേ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ അത്രത്തോളം എണ്ണം ഇത് കൂടുതലാണോ അതോ കുറവാണോ ഇത് കിട്ടാറ്? അത് അതിനെ പറ്റി അറിയാം. കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 8 ഡേയ്സിനെ നമ്മൾ ഫീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ അതുകൊണ്ട് 8 to 10 days 15 days ഡിപെൻഡിങ് അപ്പോൺ ഏത് ഫ്രൈ ആണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. സോ ആ ഒരു ലെവൽ നോക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള സഫിഷ്യന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കോപ്പി പോഡ്സ് നമുക്ക് അത്യാവശ്യം കൾച്ചർ ആയിട്ട് കിട്ടും. റോട്ടിഫർ എത്ര ദിവസം കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പം തന്നെ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും ചെറിയ രീതിയിലുള്ള കൾച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പൊ സെയിം നമ്മുടെ ഹാറ്റ് നോക്കലും ചെറിയ 25 ലിറ്ററിന്റെ ടബിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. സെയിം ഇതേപോലെ 5 PPT അതേപോലെ സാലിനിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ നോക്കലോണ്ട് നമ്മൾ അതിനുശേഷം ഈസ്റ്റ് ആണ് ഫീഡ് ചെയ്തത്. ജസ്റ്റ് നമുക്കൊന്ന് ഇതൊന്ന് ഹാർവെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രഷ് വാട്ടർ റോട്ടിഫർ കൾച്ചർ. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മദർ കൾച്ചർ എപ്പോഴും, അതിപ്പോൾ മൊയ്ന മൈക്രോറി ആയാലും ഡാഫ്നി ആയാലും ഫ്രഷ് വാട്ടർ റോട്ടിഫർ ആയാലും നമ്മൾ RO വാട്ടറിൽ ക്ലോറല്ല ഫീഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മദർ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഫാമിന് വേണ്ടി ഫീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1-ton ടാങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഫീഡ്സ് കൊടുക്കും. ശരിക്കും റോട്ടിഫർ മാത്രമേ ഉള്ളൂ അല്ലേ. അതെ ഫ്രഷ് ആയതുകൊണ്ട് അത് മറ്റേതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴേ എന്താണ് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ രണ്ട് രീതിയിലും ചെയ്യുമ്പോൾ? ഇല്ല, രണ്ട് സ്പീഷീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. ഓൾമോസ്റ്റ് ഇല്ല ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഫ്രഷ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബ്രാക്കിഷ് വാട്ടറിൽ കത്തിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടും ഫീഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കൾച്ചർ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ എങ്ങനെയാണ്. തീർച്ചയായിട്ടും. ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രഷ് വാട്ടർ റോട്ടിഫർ ആണ്. സെയിം സ്റ്റൈൽ തന്നെയാണ് നമ്മളുടെ ഹാറ്റിന്റെ ഇനോക്കുലം സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അതിന് ഇതിൽ ഫ്രഷ് വാട്ടർ ഉപയോഗിക്കുന്നതിന് പകരം അതിൽ ഒരു 5 PPT സാലിനിറ്റിയിലുള്ള വാട്ടർ യൂസ് ചെയ്യുന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് സ്റ്റാർട്ടർ കൾച്ചർ കിട്ടുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറാണ്. നമ്മളൊരു 2 ലിറ്ററിൻ്റെ കണ്ടെയ്നർ ഫസ്റ്റ് എടുത്തു. ഓക്കെ, 2 ലിറ്റർ കണ്ടെയ്നറിൽ ഏകദേശം ഒരു 3/4 ഭാഗം വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ കൾച്ചർ നിക്ഷേപിക്കുന്നു. ദെൻ നമ്മുടെ ഫീഡ് ഫെർമെൻ്റ് ചെയ്ത് വെച്ച 4 to 5 hours ഫെർമെൻ്റ് ചെയ്ത് വെച്ച ഫീഡ് ജസ്റ്റ് വളരെ കുറച്ച് ഒരു മിൽക്കി ഷെയ്ഡ് വരുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളം ക്ലിയർ ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഫീഡ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ ഒരു അതായത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ പോരെ, ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്താൽ. റോട്ടിഫേഴ്സ് ഭയങ്കര ഒറേഷ്യസ് ഫീഡേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫസ്റ്റ് ഡേ കൾച്ചർ കുറവായതുകൊണ്ട് പിന്നെ വളരെ കുറച്ചേ ഭക്ഷിക്കുള്ളൂ. നെക്സ്റ്റ് ഡേക്ക് ആവുന്ന സമയത്ത് നമ്മൾ കൾച്ചറിന്റെ ഒരു ലെവൽ നോക്കിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ ചെറുതായതുകൊണ്ട് ഒരു ടോർച്ചോ എന്തെങ്കിലും വെച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇരുട്ട് മുറിയിൽ ചെക്ക് ചെയ്താൽ മാത്രം നമുക്കിത് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും, ഒരു മിസ്റ്റ് പോലെ കാണാൻ സാധിക്കും. ഒരു 2-3 or 4 days മാക്സിമത്തിനുള്ളിൽ നല്ല രീതിയിൽ ഇത് കൾച്ചർ സെറ്റാവും. കൾച്ചർ സെറ്റായതിനു ശേഷം പിന്നെ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്ത് നമുക്കൊരു ബേസിനിൽ സെയിം സ്റ്റൈലിൽ നമ്മൾ മറൈൻ ആണെന്നുണ്ടെങ്കിൽ 5 PPT സാലിനിറ്റി സെറ്റ് ചെയ്ത വെള്ളം, അല്ല ഫ്രഷ് ആണെങ്കിൽ നോർമൽ ഫ്രഷ് വാട്ടർ. നമ്മളിതുപോലെ 2 liter സെറ്റായ ആ കൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിലേക്ക് നിക്ഷേപിക്കുന്നു. നിക്ഷേപിച്ചിട്ട് സെയിം സ്റ്റൈലിൽ നമ്മൾ ഈസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. ക്വാണ്ടിറ്റി നോക്കിയിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇതിൽ വേസ്റ്റ് വരുന്നത് നമ്മൾ എങ്ങനെയാണ് മാറ്റാറുള്ളത്? നമ്മളിതിൽ വേസ്റ്റ് മാറ്റി ഇതൊരു പ്രൊലോങ്ഡ് കൾച്ചറായിട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു അഡ്വൈസബിൾ അല്ല. ഒരു ഒരു ബാച്ച് നമ്മൾ ബ്രീഡ് ചെയ്തിറക്കി അവർക്ക് വേണ്ട ഒരു സേ ഇപ്പോൾ ബെറ്റാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻ ചെയ്യാനെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറിയൊരു ഫസ്റ്റ് 2 liter നമ്മൾ റോട്ടിഫർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനുശേഷം പിന്നെ ഒരു 5th day, 4th day ആവുന്ന സമയത്ത് നമ്മൾ വലിയൊരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 days കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വലിയ കണ്ടെയ്നറിൽ റോട്ടിഫേഴ്സ് ആവും. ആ സമയത്താണ് നമ്മൾ പേരെ ബ്രീഡ് ചെയ്യാൻ ഇറക്കുന്നത്. ബ്രീഡ് ചെയ്യാൻ ഇറക്കി അവർ എഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 4 days അവർ ഫ്രീ സ്വിമ്മിങ് ആവുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഈ സെറ്റായ ടബിൽ നിന്നും ഒരു 3-4 tubs എക്സ്ട്രാ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന്ന് ഒരു 4 കൾച്ചർ ഇതിൽ ഒഴിക്കുക, ബാക്കി ഫ്രഷ് വാട്ടർ നിറയ്ക്കുക, ഈസ്റ്റ് ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രീ സ്വിമ്മിങ് ആവുന്ന സമയത്ത് ഫ്രൈസ് ഫ്രീ സ്വിമ്മിങ് ആവുന്ന സമയത്ത് നമുക്ക് 4 sets കൾച്ചർ റെഡിയാണ്. അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മുടെ വീഡിയോ കണ്ടല്ലോ, വളരെ രസകരവും കൗതുകകരവുമാണ് നമ്മൾ ഇത് കാണുമ്പോൾ. കാരണം വളരെ ചെറിയ ഒരു ലൈഫ് ഫീഡാണ്, അതും കൾച്ചർ ചെയ്തെടുക്കുന്ന രീതിയൊക്കെ എളുപ്പമാണ്. അത് അതേപോലെ തന്നെ എല്ലാ ബ്രീഡേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ലളിതകരമായ രീതിയിലാണ് നമ്മുടെ ശ്രീരാഗ് ഭായി അത് പറഞ്ഞു തന്നത്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു